മകനെ, നമ്മുടെ കൂടെയുള്ള ആരെയെങ്കിലും കണ്ടെത്തിയോ? ഞാൻ യൂദാസ് കറിയാത്തയെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. അവൻ എവിടെയാണ്? എന്റെ അമ്മേ, എത്ര ഭയാനകമാണ് ആ കാഴ്ച. അവനൊരു ഒലിവ് മരത്തിൽ തൂങ്ങിക്കിടക്കുന്നു, മരിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞതുപോലെ. വീർത്ത് കറുത്തു കിടക്കുന്നു, അതിനു മുകളിൽ കഴുകന്മാരും കാക്കകളും വട്ടമിട്ട് പറക്കുന്നു. എത്രയോ കഷ്ടമായിരിക്കുന്നു. അവനവന്റെ പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ പത്രോസ്, അവന് ഞാൻ ഒരുപാട് അന്വേഷിച്ചു, കണ്ടെത്താനായില്ല. ഒന്ന് രണ്ടു പേരോട് രഹസ്യമായി അന്വേഷിച്ചപ്പോൾ കെദ്രൻ തോട് കടന്ന് ഒലിവ് മല കയറിയെന്ന് കേൾക്കുന്നു. അത്രയിടം വരെ പോയി ഒന്ന് അന്വേഷിച്ചു വരാം. അമ്മേ, അവിശ്വാസം കൊണ്ട് അവിടുന്ന് ദൈവപുത്രനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവനെ വഞ്ചിച്ച് കൊലപ്പെടുത്തുന്നതിൽ ഞാനും പങ്കു ചേർന്നു. അമ്മേ, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് സമാധാനം തരൂ അമ്മേ. സാരമില്ല ജോസഫേ, അരിമത്തിയായിൽ നിന്നും ഒരു നന്മയെങ്കിലും ദൈവം പുറത്തെടുത്തില്ലേ? നിന്റെ അനുതാപത്തിന് ചേർന്ന സമാധാനം അവിടുന്ന് തരട്ടെ. അമ്മേ, എനിക്കും അവനെ ഗാഗുൽത്തവർ അനുഗമിക്കാനേ സാധിച്ചുള്ളൂ. വഴിമധ്യേ അവൻ എന്റെ മുൻപിൽ വീണപ്പോഴും നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എല്ലാം അവിടുത്തെ ഹിതം. 40-ാം ദിനത്തിൽ ശിശുവായി യേശുവിനെ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിച്ചപ്പോൾ ശിമയോനെ കണ്ടുമുട്ടിയതും അവിടുത്തെ ഹിതം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശിശു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഈ കുഞ്ഞിനെ ഞാനൊന്നെടുത്തോട്ടെ. നിന്റെ രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണേ. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഈശോയുടെ പീഡാനുഭവം ശിമയോനിലൂടെ അറിഞ്ഞ മറിയം അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പുരോഹിതന്മാർക്ക് കാണാൻ കഴിയാത്തത് തന്റെ സുദീർഘമായ കാലം മുഴുവൻ പ്രാർത്ഥിച്ച് കാത്തിരുന്ന ശിമയോൻ കണ്ടു. ഒരു ശിശുവിന്റെ മാംസം ധരിച്ച ദൈവപുത്രൻ മിശിഹായെ. ദൈവാത്മാവിനാൽ നിറഞ്ഞ ദീർഘദർശികളുടെ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പത്രോസ്, നീ ഇതുവരെ എവിടെയായിരുന്നു?
കരച്ചിൽ നിർത്തി എഴുന്നേൽക്കൂ. അമ്മേ, എന്നോട് എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഗുരുവും നാഥനുമായവനെ, അമ്മയുടെ പ്രിയ പുത്രനെ എല്ലാവരുടെയും മുൻപാകെ ഞാൻ തള്ളിപ്പറഞ്ഞു. ഞാൻ സ്വർഗത്തിനെതിരായും അവിടത്തേക്കെതിരായും പാപം ചെയ്തു പോയി. അവിടുത്തെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല അമ്മേ. ഇപ്പോൾ നീ ഒരു മനുഷ്യനായി തീർന്നിരിക്കുന്നു, നാളെ ഒരു വിശുദ്ധനായി തീരും. നീ എൻ്റെ പുത്രൻ്റെ അരുമശിഷ്യനും സ്ലീഹന്മാരിൽ പ്രമുഖനുമായതുകൊണ്ടോ അല്ല ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത്. ദൈവത്തിന് ഓരോ ആത്മാവും വിലപ്പെട്ടതാണ്. യൂദാസിന്റെ ആത്മാവിനെ രക്ഷിക്കാനായി അവനോടും ഞാൻ ക്ഷമിക്കുമായിരുന്നു. അവനെ കാണുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? അവൻ മരിച്ചുപോയി. ഒരിക്കലും ഇനി ഒരിക്കലും അത് സാധിക്കില്ല. പത്രോസ്, എന്നോട് പറയൂ, നിന്റെ കർത്താവ് പ്രവർത്തിച്ച അവസാനത്തെ അത്ഭുതം എന്തായിരുന്നു? അന്ത്യത്താഴം അല്ല, തോട്ടത്തിൽ വെച്ച് ചെവി സുഖപ്പെടുത്തിയത് അല്ല. ഓ, അവിടെ അതെന്നെ അതെന്നെ ഓർമ്മിപ്പിക്കരുതേ. നീ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുവോ? പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നുവോ? നീ നിന്റെ കർത്താവിൽ വിശ്വസിക്കുന്നുവോ? അതെ, ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു, അവൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, അവൻ്റെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവരവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവരവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. അതെ, അവൻ ഉയർത്തെഴുന്നേൽക്കും. ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത അത്ഭുത കാഴ്ചകൾ അവൻ്റെ ജീവിതത്തിലൂടെ അവൻ കാണിച്ചു തന്നു. അഞ്ചപ്പം അവൻ 5,000 പേർക്ക് വീതിച്ചു കൊടുത്തു. വെള്ളത്തിന് മീതെ നടന്നു. മുങ്ങിപ്പോയ എന്നെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. മരിച്ചവരെ ഉയർപ്പിച്ചു. കുഷ്ഠരോഗിക്ക് ശുദ്ധി കൊടുത്തു. ദൈവകൽപ്പനകളെ പൊളിച്ചെഴുതി. അവൻ തൊട്ടവർക്കും അവനെ തൊട്ടവർക്കും സൗഖ്യം കൊടുത്തവൻ. കൈകാലുകൾ ബന്ധിച്ചാലും പാറക്കെട്ടുകൾക്കുള്ളിൽ അടച്ചാലും എത്ര കാവലേർപ്പെടുത്തിയാലും വിജയക്കൊടി പാറിച്ച് അവൻ പുറത്തു വരും. എൻ്റെ നാഥൻ മരണത്തിനുമേൽ ശാശ്വത വിജയം നേടും. അവൻ 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 ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. Thank you.
ഉണ്ടാകും.